നമസ്കാരം. ഇന്ന് നല്ല നാടൻ രുചിയിൽ വളരെ രുചികരമായിട്ടുള്ള കണ്ണൂർ പയ്യന്നൂർ സൈഡിലൊക്കെ ഉണ്ടാക്കുന്ന ചക്ക വെച്ചതെന്നാണ് പറയുക, അതല്ലെങ്കിൽ ചക്കപ്പുഴുക്ക് എന്ന് പറയുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കഴിക്കാൻ നല്ല രുചിയാണ്. എല്ലാവരും ഒരു തവണയെങ്കിലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി കാണിക്കുന്നത് ഹസ്ബൻഡിൻ്റെ അച്ഛനാണ്. നല്ല നാടൻ രുചിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു മീഡിയം സൈസായിട്ടുള്ള ഒരു ചക്കയുടെ ചുളയാണ് എടുത്തത്. അതിൽ നിന്ന് വളരെ കുറഞ്ഞൊരു ഭാഗം ചക്കക്കുരു എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം കല്ലുപ്പും ചേർത്ത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചക്കക്കുരു വെന്ത് വരുന്നതിന് കുറച്ച് സമയമെടുക്കും. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ വെന്ത് വന്ന ചക്കക്കുരുവിലോട്ടേക്ക് ചക്കച്ചുള മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ ഒരു മീഡിയം സൈസായിട്ടുള്ള ചക്ക. അപ്പോൾ മുഴുവൻ ചക്കച്ചുളയും ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇതിനേക്കാളും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായി ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്, ഒരു ടീസ്പൂൺ മുഴുവനായിട്ട്. അപ്പോൾ അത്യാവശ്യം ഒരു ക്വാണ്ടിറ്റിയിലുണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ ഒരു ടീസ്പൂൺ മുഴുവനായിട്ട് മഞ്ഞൾപ്പൊടിയും. അതുപോലെ പിന്നെ ഇതിലോട്ടേക്ക് വേണ്ടത് മുളക് പൊടിയാണ്, ഏകദേശം 1.5 ടീസ്പൂണോളം മുളക് പൊടി. 1 ടീസ്പൂൺ മുഴുവനായിട്ട് തന്നെ കുരുമുളക് പൊടി ചേർക്കാം. അടുത്തതായിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലോട്ടേക്ക് വേണ്ടത് തേങ്ങ ചിരകിയതാണ്. അച്ഛനിപ്പോൾ ഇതിനകത്തോട്ടേക്ക് ഏകദേശം 3 കൈപ്പിടിയോളം തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയിൽ ചക്ക എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് പൊടികളുടെ അളവിലൊക്കെ മാറ്റം വരുത്തിയാൽ മതി. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ടേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഏകദേശം 1.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കണം. ചക്ക നല്ലതുപോലെ വെന്ത് വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് താളിച്ച് ചേർക്കണം. നല്ല നാടൻ വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ, 1.5 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുഴുവനായിട്ട് ഉഴുന്ന് ചേർക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് വെളുത്തുള്ളിയും, ഏകദേശം 10-15 അല്ലിയോളം വെളുത്തുള്ളിയും, അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. ഇത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. അതുപോലെ ഇനി നമുക്ക് ഇതിലോട്ടേക്ക് 1 കൈപ്പിടിയോളം തേങ്ങ ചിരകിയത് ഇതിലോട്ട് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതായത് നമ്മുടെ ഈ തേങ്ങയുടെ വറവ്, തേങ്ങ കുറച്ചുകൂടി കളറ് മാറി ആ ഒരു ഗോൾഡൻ കളറിലോട്ടേക്ക് മാറുന്ന, നമ്മൾ വറുത്തെടുക്കല്ലോ ആ ഒരു പാകത്തിലോട്ടേക്ക് മാറ്റണം കേട്ടോ. ഇനി നമുക്കിതിലോട്ടേക്ക് ഇത് ചക്കയിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചക്ക വേവിച്ചെടുക്കുമ്പോൾ നിങ്ങൾ അടച്ച് വെച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വേണം കേട്ടോ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ചുമ്മാ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി അതല്ല, ഇതിൻ്റെ കൂടെ കറി കൂട്ടി കഴിക്കുകയാണെങ്കിൽ നമ്മൾ നല്ല സ്പൈസി ആയിട്ട് വെക്കുന്ന ചിക്കൻ വരട്ടിയ കറിയൊക്കെ ഉണ്ടാവുമല്ലോ, കുരുമുളക് ഇട്ട് വരട്ടിയതോ അല്ലെ നാടൻ ചിക്കൻ വറുത്തരച്ച കറിയൊക്കെ, അതിൻ്റെയൊക്കെ റെസിപ്പി നമ്മൾ മുന്നേ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഇതിന് അടിപൊളി കോംബോ ആണ്. അതല്ലാതെ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒരു രീതിയിൽ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കൂ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.